ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും മുനീർ അപ്ലോഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ 90% ആൾക്കാരും ഒരു നല്ല ജോബ് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആ ജോബിന് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വിചാരിച്ചാൽ ഹൈ സാലറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും അധികം സാലറി കൊടുക്കുന്ന 10 രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്ത് നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ 10 രാജ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് യൂറോപ്യൻ രാജ്യമായ 5.43 മില്യൺ ജനസംഖ്യയുള്ള കൊച്ചു രാജ്യമായ ലക്സംബർഗാണ് സാലറി കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നാമൻ. 61,511 ഡോളറാണ് ജോലിക്കാരുടെ ആവറേജ് ആനുവൽ സാലറി. ഏകദേശം 40 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഓരോ വർഷവും അവിടെ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കും. 37% അവിടുത്തെ ടാക്സ്. യൂറോപ്പിൽ മൊത്തം സ്റ്റീൽ കൊടുക്കുന്ന രാജ്യമാണ് ലക്സംബർഗ്. അതുകൂടാതെ കെമിക്കൽസ്, റബ്ബർ, ഇൻഡസ്ട്രിയൽ മെഷീനറീസ് എന്നിവ മാനുഫാക്ചറിങ്ങിലും ലക്സംബർഗ് ആണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യം. സാലറി കൂടുതൽ കൊടുക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ, ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കണോമിയായ അമേരിക്കക്കാണ് രണ്ടാം സ്ഥാനം. 57,138 ഡോളറാണ് ആവറേജ് USA വർക്കർക്ക് ഓരോ വർഷവും ലഭിക്കുന്നത്. ഏകദേശം 37.85 ലക്ഷം റുപ്പീസ് ശരാശരിയായിട്ട് ഓരോ ഇയറിലും ഒരു അമേരിക്കൻ വർക്കർക്ക് ലഭിക്കും. 31.6% അവിടുത്തെ സാലറി ടാക്സ് ഇനത്തിൽ വരുന്നത്. ഏകദേശം എല്ലാ അമേരിക്കൻ കമ്പനികളിലും ഓരോ ആഴ്ചയിലുമാണ് സാലറി നൽകുന്നത്. അതുതന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ആയുധ നിർമ്മാണവും അതിൻ്റെ വിൽപ്പനയുമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി കണക്കാക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും സുന്ദര രാജ്യമായ സ്വിറ്റ്സർലാൻഡിനാണ് മൂന്നാം സ്ഥാനം. 37.1 ലക്ഷം രൂപയാണ് ഓരോ സ്വിറ്റ്സർലാൻഡ് വർക്കർക്കും ഓരോ വർഷവും ലഭിക്കുന്ന ആവറേജ് സാലറി. ടൂറിസം ആണ് സ്വിറ്റ്സർലാൻഡ് എക്കോണമിയുടെ ബാക്ക് ബോൺ. അതുപോലെ സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിക്കുന്ന മരുന്നുകളും കെമിക്കൽ ഐറ്റംസും വാച്ചുകളും മെഷർമെൻ്റ് ഇൻസ്ട്രുമെൻസും സംഗീത ഉപകരണങ്ങളും ലോകത്തിലെ എല്ലാ കോണുകളിലും ഡിമാൻഡ് കൂടിയവയാണ്. വെറും 46 ലക്ഷം ആളുകൾ മാത്രമുള്ള അയർലൻഡിനാണ് നാലാം സ്ഥാനം. 53,286 ഡോളറാണ് അയർലൻഡിലെ ആനുവൽ ആവറേജ് സാലറി. ഏകദേശം 34.64 ലക്ഷം റുപ്പീസ് ഒരു വർഷം ഒരു അയർലൻഡ് തൊഴിലാളിക്ക് ലഭിക്കും. അഗ്രികൾച്ചറൽ സെൻറ്റർ ഓഫ് ബ്രിട്ടൻ എന്നാണ് അയർലൻഡ് അറിയപ്പെടുന്നത്. ഇൻഡസ്ട്രികളും ഹൈടെക് കമ്പനികളും അതുപോലെ വലിയ വീഡിയോ ഗെയിം മേക്കിംഗ് കമ്പനികളുമാണ് ഐറിഷ് എക്കണോമിയുടെ നട്ടെല്ല്. പാതിരാസൂര്യൻ്റെ നാടായ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നാട് എന്നറിയപ്പെടുന്ന നോർവേക്കാണ് അഞ്ചാം സ്ഥാനം. ഇവിടുത്തെ ജനങ്ങൾക്ക് 51,718 ഡോളറാണ് ആവറേജ് ആനുവൽ സാലറിയായി ലഭിക്കുന്നത്. ഏകദേശം 33.66 ലക്ഷം രൂപ. നാച്ചുറൽ റിസോഴ്സ് ആണ് നോർവേയുടെ സ്വത്ത്. നോർവേയിൽ ഓയിലും കാടുകളും അതുപോലെ മറ്റു നാച്ചുറൽ റിസോഴ്സുകളും വളരെ കൂടുതലായിട്ടുണ്ട്. അതാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ മെയിൻ ഉറവിടം എന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയക്കാണ് ആറാം സ്ഥാനം.
$51,148 ഒരു ഓസ്ട്രേലിയൻ വർക്കർക്ക് ഓരോ വർഷവും ആവറേജ് സാലറിയായി ലഭിക്കും. ഏകദേശം 33.24 ലക്ഷം രൂപ. ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിയാണ് ഓസ്ട്രേലിയ. യുറേനിയൻ പ്രൊഡ്യൂസിംഗ് കൺട്രികളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഓസ്ട്രേലിയയുടെ സ്ഥാനം. ഇൻഡസ്ട്രി സർവീസുകളും ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളും ഓസ്ട്രേലിയയുടെ ഇക്കണോമിയെ ദൃഢപ്പെടുത്തുന്നു. അതുപോലെ ടൂറിസവും ഓസ്ട്രേലിയൻ ഇക്കണോമിയുടെ ഒരു പ്രധാന ഭാഗമാണ്. നോർത്ത് വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യമായ ഹോളണ്ട് എന്ന് വിളിപ്പേരുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായ നെതർലാൻഡിനാണ് 7-ാം സ്ഥാനം. $51,003 ഇവിടുത്തെ ഒരു ജോലിക്കാരന് ആവറേജ് സാലറിയായി ഓരോ കൊല്ലവും ലഭിക്കുക. ഏകദേശം 33 ലക്ഷം രൂപ ഓരോ വർക്കർക്കും ഓരോ ഇയറിലും ആവറേജ് സാലറിയായി ലഭിക്കും. ഇന്റർനാഷണൽ ട്രേഡിംഗ് ആണ് ഈ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ സോഴ്സും നട്ടെല്ലും. അതിനു കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ നെതർലാൻഡ് എന്ന നോർത്ത് വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്താണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റാൻഡേർഡ് ജീവിത ചുറ്റുപാടുള്ള ഡെൻമാർക്ക് ആണ് 8-ാം സ്ഥാനത്ത്. സാലറി കൂടുതലുള്ളതുകൊണ്ടും ഏറ്റവും നല്ല ജോലി ചുറ്റുപാടുള്ളതുകൊണ്ടും ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും സന്തോഷവാന്മാരായ ജോലിക്കാരുള്ള രാജ്യമെന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ ജോലിക്കാർക്ക് $49,589 വാർഷിക സാലറിയായിട്ട് ആവറേജ് ലഭിക്കും. ഏകദേശം 32.23 ലക്ഷം രൂപ വാർഷിക സാലറി ആയി ആവറേജ് ലഭിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രേഡിങ്ങും അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രികളുമാണ് ഡെൻമാർക്കിൻ്റെ സാമ്പത്തിക സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നത്. ഒരുപാട് വിദേശികളുടെ വർക്കിംഗ് ഹബ്ബായ ലോകത്തിലെ 10-ാമത്തെ വലിയ ഇക്കണോമിയായ കാനഡക്കാണ് 9-ാം സ്ഥാനം. ഇവിടുത്തെ ജോലിക്കാർക്ക് $48,164 ആണ് ആവറേജ് ആനുവൽ സാലറിയായി ലഭിക്കുന്നത്. ഏകദേശം 31.3 ലക്ഷം രൂപ ഓരോ വർഷവും ആവറേജ് സാലറിയായിട്ട് ഒരു കനേഡിയൻ വർക്കർക്ക് ലഭിക്കും. ലോകത്തിലെ ഓയിൽ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് കാനഡ. അതുപോലെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2-ാം സ്ഥാനവും ഈ രാജ്യത്തിനുണ്ട്. ശക്തമായ ഫിഷ് ഇൻഡസ്ട്രിയും അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ നിർമ്മാതാവും വീഡിയോ ഗെയിം നിർമ്മാതാവും കാനഡയാണ്. ഇതെല്ലാമാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്. യൂറോപ്പിൽ ഇൻഡസ്ട്രിയൽ റിവല്യൂഷന് തുടക്കമിട്ട ബെൽജിയത്തിനാണ് 10-ാം സ്ഥാനം. $48,093 ഒരു ബെൽജിയം വർക്കർക്ക് ആവറേജ് ആനുവൽ സാലറിയായി ലഭിക്കുന്നത്. ഏകദേശം 31.26 ലക്ഷം രൂപ. ബെൽജിയത്തിൻ്റെ വരുമാന മാർഗം എക്സ്പോർട്ടിംഗ് ആണ്. മെഷീനറീസും അതിൻ്റെ ഉപകരണങ്ങളും കെമിക്കൽസും ഫിനിഷ്ഡ് ഡയമണ്ട്സും മെറ്റൽസും മെറ്റൽ പ്രൊഡക്ട്സുകളും അതുപോലെ ഫുഡ് ഐറ്റംസും ഒക്കെയാണ് ബെൽജിയത്തിൻ്റെ പ്രധാന എക്സ്പോർട്ടിംഗ് ഐറ്റംസുകൾ. അതുതന്നെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ നട്ടെല്ലും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.